റമദാൻ മാസത്തിൽ നോമ്പുകാരനായിരിക്കെ ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താണ് അതിൻ്റെ ഫിദിയയായി പറയുന്നത്? റമദാൻ മാസത്തിൽ ലൈംഗിക ബന്ധത്തിൽ പകൽ സമയത്ത് നോമ്പുകാരനായിരിക്കെ പകൽ സമയത്ത് ലൈംഗിക ബന്ധം പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഒരാൾ ഏർപ്പെടുകയാണെങ്കിൽ അത് വലിയ തെറ്റാണ്. ആ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്, ആൾ ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അത് സാധ്യമല്ലാതെ വരികയാണെങ്കിൽ ആൾ 60 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതും സാധ്യമല്ലാത്ത അവസ്ഥയിൽ ഒരാൾ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കുക എന്നുള്ളതാണ്. അത് ആദ്യത്തെ സംഗതി ഇപ്പം ഇല്ല, ഇന്നത്തെ കാലത്ത് ഇപ്പം അടിമ സമ്പ്രദായം ഇല്ല. അപ്പം പിന്നെ അതിൻ്റെ ഖുർആൻ്റെ ഓർഡർ വെച്ചിട്ടാണെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് 60 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അതിനും സാധ്യമല്ലാത്തൊരവസ്ഥ ഉണ്ട് ഒരാൾക്കെങ്കിലാണ് അയാൾ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കേണ്ടത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് റമദാനിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി, പകല് അദ്ദേഹം ഭാര്യയുമായി ബന്ധപ്പെട്ടു, പക്ഷേ അദ്ദേഹത്തിന് ഈ അടിമയെ മോചിപ്പിക്കാനുള്ള കഴിവില്ല, ഒരു 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല, പിന്നെ 30 ദിവസം പോലും മൂപ്പർക്ക് ഇങ്ങനെ തേക്കാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഒരാൾ 60 ദിവസം എങ്ങനെയാണ് തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കുന്നത്? ഇടങ്ങേറിന് അയാൾ അയാൾ എണീറ്റ് നടക്കാനേ വയ്യ അല്ലേ, നോമ്പ് വെക്കാനും വയ്യ, ഒന്നിനും വയ്യ. അയാൾ കൂടുതൽ ശ്രദ്ധിക്കണം, അയാൾ കൂടുതൽ ശ്രദ്ധിക്കാണ് വേണ്ടത്. അതായത് വളരെ പാവപ്പെട്ട ഒരാളാണെങ്കിലും നോമ്പ് വെക്കാൻ വയ്യ, എന്നാൽ പിന്നെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാന്നുള്ള അയാൾക്ക് വളരെ ദരിദ്രമാണ് അയാളുടെ അവസ്ഥയെങ്കിൽ നമുക്ക് ഹദീസിൽ തന്നെ ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ഈ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു. അപ്പോൾ അടിമയെ മോചിപ്പിക്കാൻ കഴിയുന്ന ചോദിച്ചപ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞു. പാവങ്ങൾ പിന്നെ 60 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, 60 ദിവസം നോമ്പ് കൊടുക്കാൻ അതും കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു, ആളുകളോടൊക്കെ ഇദ്ദേഹത്തെ സഹായിക്കാൻ പറഞ്ഞു, കലക്ട് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുറച്ച് കാരക്ക ഒക്കെ ശേഖരിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഇത് കൊണ്ടുപോയിട്ട് പാവങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ പാവങ്ങളിൽ നിന്നാണ് എന്നെക്കായി പാവമായിട്ട് ഇവിടെ ഈ മദീനയിൽ ആരുമില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ പിന്നെ നീ തന്നെ കൊണ്ടുപോയിട്ട് തിന്നു പറഞ്ഞു. വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഹദീസിൽ അത് പറയാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ വളരെ പരമ ദരിദ്രനൊക്കെ ആണെങ്കിൽ അപ്പോൾ സംഭവിച്ചു പോയി. പക്ഷെ ഇതിലൊക്കെ മനസാക്ഷി വളരെ പ്രധാനമാണ്. ഒരാൾ അയാൾക്ക് ഇതിന് കഴിയോ, നോമ്പെടുക്കാൻ കഴിയോ, അല്ലെങ്കിൽ അയാൾക്ക് പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ കഴിയോ എന്നൊക്കെയുള്ളത് അയാൾ ഒന്നാമതായിട്ട് അയാളുടെ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത്. ഏതൊരു ഫത്വയും നമ്മൾ ആളുകൾ പണ്ഡിതന്മാരോട് അവിടെ മറ്റുള്ളവരോടട്ടെ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ വിഷയത്തിൽ നമ്മുടെ മനസാക്ഷിയുടെ ബോധ്യം എന്നത് ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ഉണ്ടായിരിക്കേണ്ടെന്നൊരു കാര്യമാണ്. ഇതിൽ ഈ സംഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരാൾ ഇത്രയും വലിയ ഒരു പ്രായച്ചിത്തം നിശ്ചയിച്ചതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ആലോചിച്ചാൽ അറിയാം, ഇത് വളരെ ഗൗരവപ്പെട്ട സംഗതിയാണ്. ഇതിൽ അലംഭാവം പാടില്ല. സ്വാഭാവികമായും നമ്മൾ പിന്നെ നമ്മളുടെ നോമ്പ് എടുക്കുന്ന പകലിൽ അയാൾ നിയന്ത്രിക്കേണ്ട വികാരങ്ങളിൽപ്പെട്ടാണ് അയാളുടെ വിശപ്പ്, ദാഹം, ലൈംഗിക വികാരം. ഇത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് നോമ്പ്. അതിൽ അതിൻ്റെ നിയന്ത്രണം തെറ്റുന്ന തരത്തിലേക്ക് അയാൾ പോവരുത്. ഭാര്യ തൊട്ടടുത്തുണ്ടെങ്കിലും കുറച്ചൊരു കൺട്രോളൊക്കെ അതിൽ വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ ഒരു തരം ലാഘവബുദ്ധിനി അഥവാ അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും 60 ആക്കി ഇത് കൊടുത്താൽ പോരെ എന്നൊന്നും ഇതിനെ കാണാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ് എന്നതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു പ്രായച്ചിത്തമായി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലക്കാണ് അതിനെ കാണേണ്ടത്. അതിൽ ലാഘവബുദ്ധി എന്തായിരുന്നാലും ആ വിഷയത്തിൽ വരാൻ പാടില്ല. പിന്നെ നേരത്തെ സെക്രട്ടറി സാഹിബ് പറഞ്ഞ പോലെ ഇത് പകലിലാണ്, അന്നത്തെ കാലത്ത് നോമ്പുകാലമായാൽ രാത്രിയും ലൈംഗിക ബന്ധം പാടില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അതാണ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ഉഹില്ലലക്കും ലൈലത്ത സ്വയാമി അറഫത്തു ഇലാനിസായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തിയത്. രാത്രി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അള്ളാഹു വെൽക്കം ഏർപ്പെടുത്തിയിട്ടില്ല. ഒരു സംഗതി കൂടെ ഞാൻ ചോദിച്ചോട്ടെ, അല്ലേ? ഇപ്പോൾ നോമ്പുകാരനായിരിക്കെ ഭാര്യയെ അയാൾക്ക് സ്പർശിക്കാനോ ആലിംഗനം ചെയ്യാനോ എന്തെങ്കിലും തടസ്സമുണ്ടോ? നോമ്പ് മുറിയുമോ? ഭാര്യയെ ചുംബിക്കുക, ഭാര്യയെ കെട്ടിപ്പിടിക്കുക, ഇതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല. പക്ഷേ അവിടെ തന്നെ നിർത്തണം. അതാ നിർത്താൻ പറ്റാതായതാണ് ഇയാൾക്ക് വ്യക്തി അബദ്ധം എന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്നതല്ലാണ്.
അധികാളുകൾക്കും ചുംബിച്ച് തുടങ്ങിയാൽ പിന്നെ അവിടെ നിർത്താൻ കഴിയില്ല. അത്തരം സംഗതികൾ ചുംബിക്കാതിരിക്കായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നോമ്പ് മുറിയുന്ന കാര്യം എന്നർത്ഥത്തിൽ വരുന്നത് ഈ ഇപ്പുറം സംഗതികളൊക്കെ വരുമ്പോഴേ ഉള്ളൂ. പക്ഷേ അതിലേക്കുള്ള ആ സംഗതികൾ എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ചുംബിച്ചിരുന്നു എന്നുള്ള ഹദീസുണ്ട്. അതെ, അത് അതായത് ആ ഹദീസ് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു മുത്തം കൊടുത്തു എന്നതുകൊണ്ട് എന്താവില്ല, നോമ്പ് മുറിയില്ല. പക്ഷേ അതവിടെ എനിക്ക് നിർത്താൻ കഴിയില്ല എനിക്ക് എന്നെക്കുറിച്ചൊരു ബോധ്യമാണല്ലോ എങ്കിൽ പിന്നെ അത്തരത്തിലുള്ള സാഹസത്തിനൊക്കെ മുതിരാതിരിക്കുകയാണ് നല്ലത്.